ഇപ്പോൾ കേരളത്തിൽ പൊതുവെ കാണുന്ന ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വികാരങ്ങൾ വ്രണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതവികാരം, ജാതി വികാരം, രാഷ്ട്രീയ വികാരം, പ്രാദേശിക വികാരം, ഭാഷാ വികാരം, ലിംഗവികാരം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ചെയ്തു നോക്കി വരച്ചു പാടി എന്ന് പറഞ്ഞ് വികാരം നഷ്ടപ്പെടാൻ വേണ്ടിയും വികാരം മുറിവേൽക്കാൻ വേണ്ടിയും വികാരം വ്രണപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ജനസമൂഹമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നും കാണാം വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ്, വഴക്ക്, തമ്മിത്തല്ല്, കൊലപാതകങ്ങൾ വരെ സംഭവിക്കുന്നുണ്ട്. പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഒരു ആരോഗ്യമുള്ള ശരീരത്തിന് ചെറിയ ചെറിയ തട്ടലും മുട്ടലും വന്നാൽ മുറിവുകളും വ്രണങ്ങളും വരാതിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് മനസ്സും. മനസ്സിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വികാരങ്ങൾ വ്രണപ്പെടുകയില്ല, മുറിവേൽക്കുകയില്ല. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ മതി വികാരം വ്രണപ്പെടാൻ. അപ്പോൾ വികാരം വ്രണപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥനയാണ്, പലപ്പോഴും തെറ്റ് നിങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നവരുടേതല്ല, നിങ്ങളുടെ തന്നെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന അൺഹെൽത്തി മൈൻഡിൻ്റെ ലക്ഷണമാണ്. സ്ട്രെങ്തൻ യുവർ മൈൻഡ്, ബ്രോഡൻ യുവർ മൈൻഡ്, വിശാലമായി ചിന്തിക്കുക. 19 കൊല്ലം മുമ്പ് വരെ സന്തോഷമായി ജീവിച്ചിരുന്ന ഒരു ജനസമൂഹം പോലെ നമുക്കിനിയും നന്നാകാം.